അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അധികം സംസാരിക്കണില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും കുട്ടികളും ഉണ്ടാകും. കുട്ടികൾക്ക് സൈക്കിൾ എന്തായാലും ഒരു വീട്ടിൽ നിർബന്ധമായിട്ട് ഉണ്ടാകും അല്ലേ? അങ്ങനെയല്ല ഇപ്പം നമ്മുടെ കാലഘട്ടം. അപ്പോൾ ആ ഒരു സൈക്കിളിന് സ്വാഭാവികമായും സൈക്കിൾ ചവിട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊന്നും ഇല്ലാതെ നമ്മൾ ചെറിയൊരു കുഞ്ഞൻ മോട്ടർ വെച്ചിട്ട് അത് എങ്ങനെ ഇലക്ട്രിക് ആക്കാം എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ മോട്ടർ വളരെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങളടുത്ത് ഏത് രീതിയിലുള്ള ബഡ്ജറ്റിലാണോ ആ ബഡ്ജറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായ രീതിയിൽ എങ്ങനെ ഇലക്ട്രിക് ആക്കി മാറ്റാം എന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയോക്കെ. അപ്പം നിലവിലെ നമ്മുടെ സൈക്കിൾ ഇതാണ്. ഇത് ഞാൻ ഓൾറെഡി ബാറ്ററിക്ക് ഉണ്ടാക്കിയത് തന്നെയാണ്. ചവിട്ടുന്ന സിസ്റ്റത്തിനില്ല. അപ്പോൾ ഞാനത് അന്ന് ഉണ്ടാക്കിയ കുട്ടികളത് കേടിരുത്തിയിട്ടതായിരുന്നത്. അപ്പോൾ ഞാനത് കംപ്ലയിൻ്റ് ആയതിൻ്റെ ശേഷം കുറേ ദിവസം അതങ്ങനെ മൂലക്ക് കെടുക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളത് വീണ്ടും ഒരു റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എന്താ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഈ ചെയിൻ ഇതിൻ്റെ കണക്ഷൻ ഇവിടെ ഒരു മെഷീൻ വെച്ചിട്ട് ആ ചെയിൻ സ്ട്രോക്കർ ഇതിലേക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണത്. അപ്പോൾ അത് എങ്ങനെയെന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നമ്മുടെ ചെയിൻ സ്റ്റോക്കറ്റ് ഇത് നമുക്ക് സൈക്കിൾ കടയിൽ പോയാലോ അല്ലെങ്കിൽ ആക്രി കടയിൽ പോയാലോ നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ പുതിയത് വാങ്ങുന്നതിന് ഏറ്റവും നല്ല പെർഫെക്റ്റ് വർക്കിംഗ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ വെക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ചെയിൻ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതാണ് സംഭവം, നമ്മുടെ മെത്തേഡ്. സിമ്പിൾ മെത്തേഡാണ്. തല പുണ്ണാക്കാനുള്ള സംഗതിയൊന്നുമില്ല. ആർക്കും നിശ്ചയം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ചെയിനെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് ചെയിനെ കയറാൻ ചെറിയൊരു മടി കാണിക്കേണ്ട. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡി ആവുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ മെത്തേഡ്. ഇതിലിങ്ങനെ നമുക്ക് അറസ്റ്റ് ചെയ്യണേ നമുക്കിത്. അപ്പോൾ അതിന് നമുക്ക് രണ്ട് പട്ട അളവെടുത്ത് കറക്റ്റാക്കിയിട്ട് ഒന്ന് കൊത കൊടുത്ത് നമുക്ക് ഹോൾസൊക്കെ ഇട്ട് റെഡിയാക്കണം. അപ്പോൾ പട്ട രണ്ട് ബാറിങ് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കണേ. ഹോൾസ് ആക്കാൻ പോകേണ്ടി പോവാണ്. തുളക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം നമ്മളിത് വെയ്സിലേക്ക് അറസ്റ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇതിൽ മേലേക്ക് തെറിക്കും. നമ്മൾ ഓൾസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാണ്. പട്ട വെൽഡ് ചെയ്യേണ്ട ഭാഗം കറക്റ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കണ ഞാൻ ഇതാ ഇവിടെ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിരിക്കണം. ഇതിൽ ഈ പട്ട വെൽഡ് ചെയ്യണം നമുക്ക്. ഇനി ഇങ്ങനെ വെച്ചിട്ട് ഫുൾ വെൽഡിങ് അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിങ്ങനെ തിരിച്ച് നോക്കുക. കാരണം ചെയിൻ്റെ ട്രാക്ക് തെറ്റുമോ എന്ന് നോക്കണം. കറക്റ്റ് ട്രാക്ക് കറക്റ്റാക്കിയിട്ട് വേണം നമ്മൾ വെൽഡ് ചെയ്യാൻ. വെൽഡ് ഫുൾ വെൽഡിങ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല, പിന്നെ കട്ട് ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോൾ ഫുൾ വെൽഡിങ് അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിൻ്റെ മെഷർ ഇതിൻ്റെ സ്ട്രെയിറ്റ്നെസ് നമ്മൾ നോക്കണം. നോക്കി ഉറപ്പുവരുത്തിയിട്ട് ഫുൾ വെൽഡിങ് അടിക്കാൻ പോകണം. കറക്റ്റ് സെൻറ്ററാണ്, അത് നമുക്കിതിൽ വെൽഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളെ മെഷർ റെഡിയാണ്. ഇപ്പോൾ ഞാൻ ഫുൾ വെൽഡിങ് അടിച്ചിട്ടില്ല, ഓൺലി ടാക്ക് അടിച്ച് മാത്രം നിർത്തിയിരിക്കുകയാണ് ഞാൻ. ഇതിൻ്റെ മെഷർ നോക്കിയതിന് ശേഷം നമ്മൾ ഫുൾ വെൽഡിങ് അടിക്കുള്ളൂ. നമ്മൾ മെഷീൻ വെച്ചൊന്ന് തിരിച്ച് നോക്കുക, നമ്മൾ എന്തെങ്കിലും മെഷറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കുക. കുഴപ്പമൊന്നുമില്ല, ചെയിനൊക്കെ ഓക്കെയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഫുൾ വെൽഡിങ് അടിക്കുക. ഓക്കെ, ഈ സൈക്കിളിൻ്റെ ഫ്രീ വീൽ നമ്മൾ സെറ്റാക്കിയിരിക്കണം. വെൽഡിങ് ഒക്കെ ചെയ്ത് രണ്ട് സൈഡിൽ പട്ടൊക്കെ കൊടുത്ത് ഹോൾസ് ഇട്ടൊക്കെ ക്ലിയർ ആക്കിയിരിക്കണം. പിന്നെ ചാർജ് സെൽഫ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് ചക്ക് ഇപ്പോൾ കറക്റ്റ് ടൈറ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കറക്റ്റ് ഒരു സെൽഫ് സ്ക്രൂവിൻ്റെ ഒരു ഗാഡിയൊക്കെ ഉള്ള ഒരു ക്ലിപ്പ് തന്നെ നമ്മളതിന് വെൽഡ് ചെയ്ത് കൊടുത്തിരിക്കണേ. നമുക്ക് അതൊന്ന് വെച്ച് നോക്കാം. നമുക്ക് സിസ്റ്റം ഇതാണ് നമ്മളെ മെത്തേഡ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത്. ബെൻഡ് ആവാനൊക്കെ സാധ്യതയുണ്ട്, മെഷീൻ പൊട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ മെഷീൻ ആദ്യം നമ്മളൊന്ന് സ്റ്റേ ചെയ്ത് നിർത്തണം നമ്മൾ. അപ്പോൾ അതിന് ഒരടിയൊരു പാക്കിങ് കൊടുത്തിട്ട് നമ്മളൊരു ക്ലിറ്റ് അടിച്ച് കൊടുത്ത് നിർത്തണം. അപ്പോൾ നമുക്ക് ആ ക്ലിറ്റിൻ്റെ വർക്ക് ചെയ്യാം. നമുക്ക് ഫൗണ്ടേഷൻ നമ്മൾ റെഡിയാക്കി വയ്ക്കണം. കാരണം മെഷീൻ്റെ ഹൈറ്റിന് കറക്റ്റാക്കി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫൗണ്ടേഷൻ, അതായത് ഒരു ഫ്രെയിം നമ്മൾ അടിച്ചുകൊടുക്കണം എക്സ്ട്രാ. ഇതിലേക്കാണ് നമ്മളിത് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു നിൽക്കാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് പൊസിഷനായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രെയിം അടിച്ചുകൊടുത്തിരുന്നത്. ഇത് കറക്റ്റ് ഇതിലേക്ക് കയറ്റുക, അത് പക്ക ടൈറ്റ് ചെയ്യുക. കറക്റ്റ് ടൈറ്റ്. നമ്മളിതിലെ മെഷീൻ അവിടെ വെച്ചിട്ട് ഒരു ക്ലിറ്റ് നമ്മൾ സ്ക്രൂ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ മെഷീൻ കുടഞ്ഞാളും ജർക്ക് ചെയ്യും, അതൊരു വിഷയമാണ്. ഓക്കെ അല്ലേ, ഇടിയല്ലേ.
നമുക്ക് ഓക്കല്ല കുട്ടികൾക്ക് മാത്രമേ ഓക്കാവുള്ളൂ അപ്പോൾ നമുക്ക് ഉള്ള പണി എന്താ വെച്ചാൽ ഈ ഒരു ബ്രേക്ക് ലിവർ ഉണ്ടല്ലോ ബാക്ക് ബ്രേക്ക് ലിവർ ഇത് നമ്മൾ ഇതിന്റെ ആക്സിലേറ്റർ ആക്കി മാറ്റാൻ പോവാണ് നമ്മൾ ഒരു ചെറിയ കേബിൾ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കൂട്ടാനും കുറക്കാനുള്ള ഒരു ലിവർ ആക്കി മാറ്റാൻ വേണ്ടി പോവാ കേബിൾ ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് क्याबल को आक्सीटर क्याबल आक्सीटर क्याबल को कई क्याबल को टाइट उदिका वाली टाइटा अब आदमी नाम पट वे और अरुज पट वे ना हॉल्स इंत इकट्ठेपुर संभव अब नाम क्लच पिटो स्विचिंग अल आक्सीटर को स्विचिंग वैलिए मेतड अब नाम मेट अरेस्ट कंप्लीट कई अब नाम सेलफ ड्रिल मशीन वचार्जब मशीन अल ना और क्याबल को ना आक्सीटर को आक्सीटर नेरे नाम बैक ब्रेक अब ई बैक ब्रेक पड़ी सा मूव आगू मूव आगू अब नाम का ब्रेक आसिया ना अब वर्क वर्किंग आने अब नमक रोट ओड़ नोक निका अब उषार टाड़ियामर संगति ना सूपर आती मा वी निर्ति मा वी ब्रेक कुछ वाड़ी ब्रेक कुछ मे ब्रेक अब ब्रेक आषार स्पीडल को स्पीड उषाराइट कुछ अगर मुलिश रस अल अटा पेड़ पेड़ पेड़ा നല്ല അന്നാ മംഗള വീണു ആ കുട്ടികൾക്ക് വലിയ പരിചയമില്ല അവണ്ടനെ മെല്ലെ വരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ ആ മതി നിർത്തിക്കടാ ആ ഓക്കേ അവൻ അടിപൊളി ഉഷാറാ ഉഷാറാ വാ വാ മെല്ലെ മെല്ലെ അത് മേലേക്കാ നിക്കിക്ക നല്ല സ്പീഡിൽ നിക്കിക്ക അപ്പോൾ സ്പീഡിൽ പോകും ആ അങ്ങന വാണ്ട പേടിക്കണ്ട 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 ഒന്നും ആവില്ല ആ ഓളെ പേടിയാണ് ഓക്ക് ഭയങ്കര പേടിയാണ് अब वी रिंग कलो उषारा ना वर्किंग अब नम्बर वलिए आलका पेटूल कुछ वे पेटू तापर ओर्डर तरह वीटर अदल किटे मे किटी ऐर अब आर्मी तापर या स्क्रीन या वाट्सअप नंबर को वाट्सअप नंबर मोबाइल नंबर अब नंबर या कोई तापर ओर्डर तरह अब नाम वैलिए आलकारी ओके अलट कह स्पीडी कुछ ओके और कोमीटर वी ओडू कह चैटरी मेषीन अमकोर इरूर सलफ स्टोक अटी पाया कपासीटी मेषीन अभी मेषीन वे उदेश मेषीन अबरीजल मोटर गियर मोटर वागू कमी साधारण सैकल उपयोग पी पक्ष अब वरा वैको तत्काल वीडियो स्लोप फ्लोपा वे तत्काल अब मेषीन वाले चेहरे मेषीन अब इतर पन्द्रे वोल्ट शिक्षकूरी नमक इरूर सल अटी कंटिवस अब चेर मेषीन अब इत वा वो पवर लोडा वह अब नमक कट्टर कोमीटर वी
കൂടുന്നുള്ളൂ. അര കിലോമീറ്റർ അങ്ങോട്ടും അര കിലോമീറ്റർ ഇങ്ങോട്ടും. അപ്പൊ ഒരു കടയിലൊക്കെ ഒന്ന് പോയി ചെറിയ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടാണെങ്കിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇത് മെഷീൻ നമ്മൾ ഓർഡർ ചെയ്തത് ഇന്ന് ഇൻഷാല്ല രണ്ടു ദിവസം കൊണ്ട് വരുമെന്ന് വിചാരിക്കണം. അപ്പൊ വരികയാണെങ്കിൽ സാധാരണ വലിയവർക്കും ചെറിയവർക്കൊക്കെ സാധാരണ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് ആ മോട്ടർ ഉപയോഗിക്കാൻ പറ്റും. ഈ മോട്ടറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 25-30 കിലോ കപ്പാസിറ്റി ഈ മോട്ടറിന് ഉള്ളു ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നമ്മൾ വരാൻ പോകുന്ന മോട്ടർ പറഞ്ഞാൽ സാധാരണ സാധാ ബാറ്ററി വെച്ചിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു മോട്ടറാണ്. അത് നമുക്കൊരു 200 കിലോ കപ്പാസിറ്റിയിലുള്ള ഒരു മോട്ടർ നമുക്ക് വരാനുള്ളത്. 200 കിലോ എന്ന് പറയുകയാണെങ്കിൽ 150 കിലോ കപ്പാസിറ്റി എനിക്ക് കിട്ടും 200 പറയുകയാണെങ്കിൽ. അപ്പൊ അത് വെച്ചാൽ വലിയവർക്കൊക്കെ സുഖമായിട്ട് വണ്ടി രണ്ടാളൊക്കെ വെച്ച് സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പൊ ആ മോട്ടർ വെച്ചിട്ട് ഇതൊരു പാർട്ട് വൺ ആണ്. ഇത് പാർട്ട് വൺ ആണ്. പാർട്ട് ടു ഞങ്ങൾ പുതിയ അഡ്വാൻസ്ഡ് മോട്ടറൊക്കെ വെച്ചിട്ട് സാധാരണ ഏതൊരാൾക്കും എത്ര വീട്ടിലൊരാൾക്കും നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ നമ്മൾ മാറ്റും. അപ്പൊ ഇൻഷാല്ല രണ്ടു ദിവസം കൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോ വരും. പിന്നെ പെട്ടവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് മറക്കരുതാ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം അതാണ് ഞങ്ങൾ ഓരോ വീഡിയോക്കും ഞങ്ങളൊരു മോട്ടിവേഷൻ നിങ്ങൾ സബ്സ്ക്രൈബാണ്. ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് അറിയാം. കാരണം ഇവിടെ വിവേസ് നോക്കി നമുക്ക് അറിയാൻ പറ്റും 150-250 ആൾക്കാരെ കാണുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്താണ് കാണുന്നത്. പക്ഷേ ഇങ്ങനെ വീഡിയോയുള്ള ഈ ഇങ്ങനെയൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഈ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പം മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. മാത്രമല്ല നമുക്ക് അതുകൊണ്ട് ഒരു മെച്ചം കിട്ടുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകണം. അപ്പം ഇൻഷാല്ല മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചെയ്യണം ഇൻഷാല്ല. അപ്പൊ അടുത്ത വീഡിയോ എന്താ വെച്ചാൽ ഇൻഷാല്ല ഞാൻ വിചാരിക്കുന്നത് ഒരു അഡ്വാൻസ്ഡ് മോട്ടർ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല ഇനിയും വൈകാണെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോ വേറെ വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ഇത് തന്നെ അഡ്വാൻസ്ഡ് ആക്കിയിട്ട് സാധാരണ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഇതിലാണ് ഒരു മോട്ടർ വെച്ചിട്ടാണ് വരിക. അപ്പൊ ഇൻഷാല്ല അതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്തായാലും അടുത്ത അടുത്തൊരു വീഡിയോ വേറെ വീഡിയോ നോക്കി വരും ഇൻഷാല്ല.